ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞതും ഇഞ്ചി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ല പോലെ കുഴച്ചെടുക്കണം. ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ എല്ലാനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു മസാലയിലോട്ട് നമ്മുടെ ഈ ഒരു മുട്ട ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു മസാലയിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കുഴച്ച് ഇതേപോലെ എടുക്കണം. ഇനി നമുക്ക് 1 മണിക്കൂറോളം മൂടി ഫ്രിഡ്ജിൽ വെക്കണം. ഇനിതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നോക്കുമ്പോൾ ദാ ഇതേപോലെ ഇരിപ്പണുണ്ടാവും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ദാ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. കൂടെ ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വളരെയധികം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആൻഡ് ക്രിസ്പി ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു സൈഡ് മുരിഞ്ഞു വന്നപ്പോൾ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ 2 സൈഡും മുരിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് മാറ്റണുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.